ഡീപ് സ്റ്റേറ്റ് ശരിക്കും എന്താണ്? അമേരിക്കൻ രാഷ്ട്രീയ ഗൂഢാലോചന സിദ്ധാന്തം അനുസരിച്ച് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഗവൺമെൻറ് മെമ്പേഴ്സ്, പ്രത്യേകിച്ച് US രഹസ്യാന്വേഷണ ഏജൻസികളായ CIA, FBI എന്നിവയെ നിയന്ത്രിക്കുന്ന അതിശക്തർ, ഉയർന്ന തലത്തിലുള്ള സാമ്പത്തിക വ്യവസായ സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്തുള്ളവർ, അതെ, ഈ ശക്തി കേന്ദ്രങ്ങളുടെ ഒരു രഹസ്യ ശൃംഖലയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നു. സന്ദർഭവും ആവശ്യത്തിനും അനുസരിച്ച് ഇവരുടെ ശക്തി തിരഞ്ഞെടുക്കപ്പെട്ട ഫെഡറൽ ഗവൺമെൻറ്റിൽ ഒരു ഹൈക്കമാൻഡ് പോലെ പ്രയോഗിക്കപ്പെടുന്നു. 90s തുർക്കിയിലാണ് ഡീപ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി പിറവിയെടുക്കുന്നത്. രഹസ്യാന്വേഷണ തലപ്പത്തുള്ളവരും സൈന്യത്തിലെയും ജുഡീഷ്യറി മാഫിയ ടീമുകളെല്ലാം ചേർന്നുള്ള അതീവ സ്വാധീനമുള്ള ഒരു സംഘമായിരുന്നു തുർക്കിയിലെ ഡീപ് സ്റ്റേറ്റ് ടീം. രാഷ്ട്രീയ എതിരാളികളെ നിരീക്ഷിക്കുവാൻ US പ്രസിഡന്റുമാർ വിവിധ ഏജൻസികളെ ഉപയോഗിച്ചതായി പണ്ടു മുതലേ ആരോപണമുണ്ട്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എതിരാളികളുടെ വിവരങ്ങൾക്കായി IRS ഉപയോഗിച്ചപ്പോൾ സമാനമായ ആരോപണത്തിൻ്റെ പേരിൽ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ കസേര തന്നെ തെറിച്ചുപോയി. ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ ഏജൻസികളെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിട്ട ഒരു കാലമുണ്ടായിരുന്നു. CIA തലവൻ അലൻ ഡലസിനെ ഫയർ ചെയ്തത്, അവരുടെ ഈ ബജറ്റ് 20% കുറയ്ക്കുവാൻ തീരുമാനിച്ചത്, കമ്മ്യൂണിസത്തിനെതിരെയുള്ള കെന്നഡിയുടെ മൃദു സമീപനം, അങ്ങനെ കാരണങ്ങൾ നിരവധിയായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ കൊലപ്പെടുത്തിയത് ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയതമ കൊഴട്ട സ്കോട്ട് കിങ്. മാഫിയയും വിവിധ ഗവൺമെൻറ് ഏജൻസികളും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു അതെന്ന് ജൂറി കണ്ടെത്തിയതായും കൊഴട്ട പറയുന്നു. Will they be able to sit down together at the table of brotherhood? I have a dream that one day, even the state of Mississippi, a state sweltering with the heat of injustice, sweltering with the heat of oppression, will be transformed into an oasis of freedom and justice. I have a dream. ഡീപ് സ്റ്റേറ്റ് തിയറി സജീവമാക്കുന്നതിൽ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും ശ്രമിച്ചിരുന്നു. ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്താണ് പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ തൻ്റെ സംഘത്തെ നിരീക്ഷിക്കുവാൻ ഡീപ് സ്റ്റേറ്റിനെ ഉപയോഗിച്ചു എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. പിന്നീട് തൻ്റെ ഭരണം അട്ടിമറിക്കുവാൻ ഒബാമ ഡീപ് സ്റ്റേറ്റിനെ ഉപയോഗിച്ച് റഷ്യയുമായി സംഘം ചേർന്നുവെന്നും ട്രംപ് വിശ്വസിച്ചിരുന്നു. പെൻസിൽവേനിയ ബട്ട്ലറിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡീപ് സ്റ്റേറ്റ് വീണ്ടും സജീവമാകുകയാണ്. റാലി നടക്കുന്ന സ്ഥലത്തിനടുത്ത് കിടക്കുന്ന കെട്ടിടം എങ്ങനെ സുരക്ഷാ വലയത്തിന് വെളിയിലായി എന്നതാണ് ഈ സമയത്തെ ഏറ്റവും വലിയ ചോദ്യം. 430 അകലെ നിന്ന് കൃത്യമായി വെടിയുതിർക്കുവാൻ ഒരു ഷാർപ്പ് ഷൂട്ടറിന് മാത്രമേ സാധിക്കുള്ളൂവെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപാട് റൈറ്റ് വിങ്സിനെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. തോമസ് മാത്യു ക്രുക്സിനെ പോലെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പയ്യന് കൈ വിറയ്ക്കാതെ കാഞ്ചി വലിക്കുവാൻ സാധിക്കില്ല എന്നവർ കട്ടയ്ക്ക് വിശ്വസിക്കുന്നു. ട്രംപിന് നേരെ വെടിയുതിർത്ത് നിമിഷങ്ങൾക്കകം US സീക്രട്ട് സർവീസ് ക്രുക്സിനെ കൊന്നതോടെ ഇനിയിപ്പോൾ സത്യം എന്താണെന്നറിയാൻ ഏറെ പണിപ്പെടും. ചോദ്യങ്ങൾ നിരവധിയാണ് ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരങ്ങളാകട്ടെ കാണാൻ മറയത്തും. അമേരിക്കയിൽ നിന്ന് മധു കട്ടാരക്കര, 24.